ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റിഫ്ലക്റ്റിംഗ് സോൾ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് നാടൻ കോഴികളെ വളർത്തണമെന്ന് ആഗ്രഹം അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് അന്വേഷിച്ച് നടക്കുകയാണ് പക്ഷെ തനി നാടനെ എങ്ങും കിട്ടുന്നില്ല അത് പണ്ടുള്ള കാലങ്ങളിൽ നമുക്കറിയാവുന്നതാണല്ലേ നമ്മുടെ അമ്മമാർ അമ്മൂമ്മമാരൊക്കെ അടവെച്ച് വിരിയിച്ച തള്ളക്കോഴിയും കുഞ്ഞുങ്ങളും നമ്മുടെ പറമ്പുകളിലൊക്കെ നടന്നിരുന്നു പക്ഷെ ഇന്ന് പുറത്തു നിന്നുള്ള കോഴികളുടെ വരവോടെ അതൊക്കെ അന്യം നിന്നുപോയി ഇത് കണ്ടില്ലേ ഇതൊരു തനി നാടൻ കോഴിയാണ് ഒരു തരത്തിലുള്ള മിക്സിംഗും ഇല്ല അപ്പോൾ നമ്മൾ അന്വേഷിച്ച് ദൂരെ ഒരാളുടെ അന്വേഷിച്ചപ്പോഴാണ് എൻ്റെ നാട്ടിൽ തന്നെ തനി നാടൻ കോഴികളെ അതിൻ്റെതായിട്ടുള്ള ശൈലിയിൽ വളർത്തുന്ന അൻസാരിക്കയെ പറ്റി അറിഞ്ഞത് അപ്പോൾ ഞാൻ അൻസാരിക്കയുടെ ഫാം ഒന്ന് സന്ദർശിച്ചു ശരിക്കും അത്ഭുതമാണ് തോന്നിയത് കേട്ടോ കാരണം ഇതിനെ ഒന്നും മിക്സ് ആക്കാതെ തനി നാടൻ കോഴിയെ അദ്ദേഹം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ യാതൊരു കലർപ്പും ഇല്ലാതെ തനി നാടൻ കോഴിയെ അങ്ങനെ തന്നെ സംരക്ഷിച്ചു വന്നു അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫാം കോഴികളെ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നാടൻ കോഴികളെ തനി നാടൻ കോഴികളെ ആവശ്യമായിട്ടുള്ളവർ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അദ്ദേഹമായിട്ട് കോൺടാക്ട് ചെയ്ത് തനി നാടൻ കോഴികളെ അവിടെ നിന്ന് വാങ്ങാവുന്നതാണ് നമസ്കാരം എൻ്റെ പേര് അൻസാരി ഞാൻ ആലപ്പുഴ ജില്ലയിൽ കായംകുളമാണ് എൻ്റെ സ്വദേശം കായംകുളം പ്രോപ്പർ KSRTC ബസ് സ്റ്റാൻഡ് ബാക്ക് സൈഡായിട്ട് വരും അതുപോലെ തന്നെ നമ്മുടെ കായംകുളം ഹൈവേയിൽ നാഷണൽ ഹൈവേയിൽ ONJ ജംഗ്ഷനിൽ നിന്ന് മാർക്കറ്റിലേക്ക് വരുന്ന വഴി നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയ തനി നാടൻ കോഴികളെ സംരക്ഷിക്കണം അതിനോടൊപ്പം ഇത് നമ്മളാ ഒരു സ്നേഹത്തോടെ വളർത്തി നിലനിർത്തി പോകുന്നതുകൊണ്ട് അതിനോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് തനി നാടൻ കോഴികളെ അതുപോലെ തന്നെ മറ്റ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ മറ്റു രാജ്യത്തെ ഈജിപ്ഷ്യൻ്റെ ഫയോമി എന്ന് പറയുന്നത് അതും അവിടുത്തെ നാടൻ കോഴി തന്നെയാണ് അവരെ അവരെ അതിൻ്റെ രീതിയിൽ ആ സാധാരണ രീതിയിൽ നമ്മൾ നാഷണലായിട്ട് എങ്ങനെ കൊണ്ടുപോകും ആ രീതിയിൽ തന്നെ അവർ കൊണ്ടുപോയി അവരുടെ മുട്ടയും നമുക്ക് കുഞ്ഞുങ്ങളെ അത്യാവശ്യം മുട്ട വീട്ടിലേക്ക് നമുക്ക് എടുക്കാനും പറ്റും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ വിരിയിപ്പിച്ച് കുഞ്ഞുങ്ങളെയും കൊടുക്കാറുണ്ട് പിന്നെ അതിനോടുള്ള നമുക്ക് പുറത്ത് കടകളിൽ നിന്നൊന്നും ഇപ്പം കിട്ടുന്ന മുട്ടകളിലേക്കാട്ടെ അപേക്ഷിച്ച് വളരെ ചെറുപ്പമായിരിക്കും അന്നേരം ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് ആ തനി നാടൻ കോഴിയുടെ മുട്ടയെന്നല്ല മുട്ടയിൽ വലുപ്പം കൂടുതൽ നമ്മുടെ നാട്ടിൽ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ തനി നാടൻ കോഴികൾ ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോയത് അന്നേരം അതിൻ്റെ ആ ഗുണവും കാര്യങ്ങളും അറിയാവുന്നവരെല്ലാം ഇതിനെ തേടി ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് ഇവിടെ വരാറുണ്ട് ഫാം സന്ദർശിക്കാറുണ്ട് ഇവരെല്ലാവരും ബ്രീഡിന് ബ്രീഡിങ്ങിന് വേണ്ടിയുള്ളതാണോ അല്ല അല്ല ഇപ്പോഴും ഇവരെ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടല്ല ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് വേറെ ഇട്ടിട്ടുണ്ട് അവരെ കാട്ട നമ്മൾ നേരത്തെ കണ്ട ഈജിപ്ത് പയോമി അല്ലേ അതെ അതെ ഇതിന് പ്രത്യേകത ഉണ്ട് അതിൻ്റെ ഇത് ഈജിപ്തിലെ ഹെയറോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവരുടെ ജനനം ഇവർ കൂടുതലും മുട്ടയ്ക്കും ഒരു ഫാൻസി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നാട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം 155 മുതൽ 165 മുട്ട വർഷത്തിൽ കിട്ടും ഇതിന് കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കണ്ണ് ഒരു റൗണ്ട് ഷേപ്പായിരിക്കും ഇതിൻ്റെ ഫെതർ ക്വാളിറ്റികൾ ഇതിൻ്റെ കാലിൻ്റെ നിറം ഇതിന് തൊപ്പിയോ അതോ ഡബിൾ കോംബോ അങ്ങനെയൊന്നും വരാറില്ല അങ്ങനെ ക്രോസ് ബ്രീഡുകൾ വരുന്നുണ്ട് ഇന്ന് നാട്ടിൽ എങ്കിലും ഇത് വലിയ പേരിന് ഏകദേശം ഒരു ഇപ്പോഴത്തെ നിലവിൽ 4000-4500 ആ റേഞ്ചിൽ നല്ല ക്വാളിറ്റിക്ക് വിലയുണ്ട് ഇവരെ കുഞ്ഞുങ്ങളെ നമ്മൾ വിരിപ്പിച്ച് കൊടുക്കാറാണ് ചെയ്യുന്നത് ഇത് ഓരോ പ്രായത്തിലുള്ളതാക്കി കൊടുക്കും ഇവരെ രാവിലെ തന്നെ നമ്മൾ തുറന്നു വിടും തുറന്നു വിട്ട് ഇവരുടെ കാര്യങ്ങൾ തീറ്റി വെള്ളം എല്ലാം കൊടുത്തതിന് ശേഷം ഇവരെ കൂട്ടിലേക്ക് കയറ്റും പിന്നെ ഇവിടുത്തെ തനി നാടൻ കോഴികളെ ഇവർക്ക് നമ്മുടെ സാധാ കോഴിയുടെ ഫുഡ് തന്നെയല്ലേ എന്ത് ആഹാരം ഇവർ കൊടുത്താലും കഴിക്കും അത് പിന്നെ അങ്ങനെ അസുഖങ്ങളൊന്നും വന്ന് കണ്ടിട്ടില്ല ഏത് ചൂടാണേലും തണുപ്പാണേലും അതിനെ പ്രതിരോധിച്ച് അവർ ജീവിക്കും ഇനിയിപ്പോൾ നമുക്ക് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ഷെയ്ഡ് ഇവിടെ വൈറ്റ് ഷെയ്ഡ് ഇങ്ങനെ പൂവന് വൈറ്റ് ഷെയ്ഡും ബ്ലാക്കും
വൈറ്റും ആട്ട് വരുന്നുണ്ട് ഒരു ചെറിയ ബ്ലൂ ഷേഡ് പോലെ വരുന്നുണ്ട് വൈറ്റിനും അതുപോലെയാണ് ഇവരെ ഫെതർ ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ നിലവാരം വ്യത്യാസം വരുന്നത് തനി നാണൻ കോഴി എന്ന് പറഞ്ഞു അറുപതാം തരത്തിൽപ്പെട്ട പൂവനും പെടയാണ് ഇതിന് ഏകദേശം ഒരു രണ്ട് വയസ്സിന് മോളി പ്രായമുണ്ട് ഇതിപ്പോൾ ഒരു ഏഴ് മാസം പ്രായമായി വരുന്നു എൻ്റെ അംഗവാലൊക്കെ ഇറങ്ങാൻ തുടങ്ങി ശരിക്കും ഈ അടയിരിക്കുന്ന കോഴിയല്ല നാടൻ കോഴിയാണ് ഒരിക്കലും അല്ല അടയിരിക്കുന്ന കോഴികളെല്ലാം നാടനല്ല എന്ന് പറയാൻ കാരണം നമ്മുടെ നാട്ടിൽ സങ്കരയിനം കോഴികൾ ഒരുപാടുണ്ട് അതുപോലെ തന്നെ ക്രോസ് ബ്രീഡ് കോഴികൾ അത് ഈ ഫാൻസി ക്രോസ് ബ്രീഡുകൾ ഇതെല്ലാം അടയായിരിക്കും കാലിൽ ഫെതറുള്ള കോഴികളുണ്ട് അന്നേരം അതും അടയായിരിക്കും അന്നേരം അത് പ്യുവർ എന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ ഈ നാട്ടിൽ കാണുന്ന മുട്ടക്കോഴിയാണ് ബേസിക്കായിട്ട് എല്ലാവരും പറയുന്നത് നാടൻ എന്നുള്ളൊരിത് പറയാം ഏകദേശം ഒരു 30 വർഷത്തിന് മുന്നേ നമ്മുടെ നാട്ടിൽ നിന്ന് കോഴികൾ നമുക്ക് നഷ്ടപ്പെട്ട അത് വീണ്ടും അത് ആ പ്യുവർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ഏകദേശം ഒരു 7 മുതൽ 13 മുട്ട വരെ ഇവരിടും അതിനുശേഷം അടയാവും അടയിരുന്ന് കുഞ്ഞുങ്ങളെ നോക്കും 6 വർഷം പ്രായം വരെ ആയ പൂമ്മാരിപ്പം എൻ്റെ കയ്യിൽ കിടപ്പുണ്ട് നമുക്ക് മുട്ട പർപ്പസിന് മാത്രമല്ല ഇവരെ തനി നാടൻ കോഴികളെ അവരുടെ കുഞ്ഞുങ്ങളെയും വിരിച്ച് നമുക്ക് അതേ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും തനതായ ശൈലിയിൽ വളർത്തുക എന്നുള്ളതാണ് അതെ 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 ഇപ്പം എത്ര തരത്തിലുള്ള നാടൻ കോഴികളിവിടെ കിടപ്പുണ്ട് നാടൻ കോഴികളെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ പണ്ട് കണ്ടുവന്നിരുന്ന കളറും കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലായിരുന്നു എങ്കിൽ പണ്ടെന്ന് പറഞ്ഞ ഏകദേശം ഒരു 30 വർഷത്തിന് മുന്നേ തൊപ്പിക്കോഴി കാപ്പിരി നേക്കഡ് നേക്ക് കുറുങ്കാലി ഈ കോഴികളെല്ലാം 30 വർഷത്തിന് മുന്നേ ഏകദേശം നമ്മുടെ നാട്ടിലേക്ക് വന്നു നമ്മുടെ തന്നെ നാടൻ കോഴികളുമായിട്ട് ബ്രീഡായി അതിപ്പോൾ ഏകദേശം നമ്മുടെ തന്നെ നാടൻ കോഴികളെ പോലെ തന്നെ കുറച്ച് മുട്ടകളിട്ട് അടയായി കുഞ്ഞുങ്ങളെ നോക്കുന്ന ആ ലെവലിലേക്ക് വന്നു എങ്കിൽ കാലിൽ തൂവലുകൾ വരുന്നത് പ്യുവർ നാടനായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല അത് പ്യുവർ അല്ല അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ഞാനിവിടെ പോകുന്നത് ഒരു ബ്രീഡിനെ സെലക്ട് ചെയ്ത് ബ്രീഡ് ചെയ്യുന്നതാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ പുള്ളിക്കോഴി എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രീഡ് അങ്ങനെ ഒരു കോഴി ഉണ്ടായതിൽ അതൊരു ബ്രീഡല്ല നമ്മുടെ നാടൻ കോഴിയിൽ ഒരുപാട് കളറ് വ്യത്യാസങ്ങൾ വരും അതിന് പ്യുവർ ആ ഒരു കളറിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നവരുമുണ്ട് എങ്കിൽ നമ്മുടെ മുട്ടക്കോഴികളിൽ വരെ ഇപ്പം ആ ഒരു ഇതാണ് അതിനെ തിരിച്ചറിഞ്ഞ് വാങ്ങാൻ ശ്രമിക്കുക അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ അറിഞ്ഞ് തന്നെ ചെയ്യാനായിരിക്കും നല്ലത് കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലാതെ അത് വേറൊരു ഇനമല്ല ഇത് 60-ാം തരം അല്ലേ അതെ 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 എങ്ങനെയാണ് ഇതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് അതിൻ്റെ ഒരു ശരീര വലുപ്പം അതുപോലെ തന്നെ ഇവർ അടയിരുന്ന് കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് അത് ഏകദേശം ഒരു 60 ദിവസം എന്നാണ് പറയുന്നത് എങ്കിൽ 45 ദിവസം കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് മുട്ടയിടുന്ന കോഴികളുണ്ട് 60 ദിവസം കഴിഞ്ഞുണ്ട് പിന്നെ അവരുടെ ഒരു സ്വഭാവ രീതിയാണ് ഇതിന് കൂട്ടുന്നത് അല്ലാതെ ആ ഒരു ശരീര വലുപ്പത്തിൽ ചെറിയ വ്യത്യാസം നമ്മളാണ് കോഴികൾക്ക് കാണുന്നത് നമ്മുടെ മിക്സഡ് കോഴികളെ അപേക്ഷിച്ച് ഇതിൻ്റെ രോഗപ്രതിരോധ ശേഷി എങ്ങനെയാണ് വളരെ കൂടുതലാണ് ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല അവർക്ക് ഇതുവരെ നമുക്ക് വീട്ടിലൊക്കെ സൗകര്യമായിട്ട് വളർത്താവുന്ന നല്ല രീതിയിൽ ഒരു വീട്ടിലെ ഒരു 2 കോഴികളെ നിർത്തി കഴിഞ്ഞാൽ തന്നെ അവർക്ക് അതിൻ്റെ മുട്ടയുടെ ആവശ്യം നമുക്ക് ഈ ഒരു മുട്ട ഇതിൻ്റെ മുട്ട പുറത്ത് കടകളിൽ നമുക്ക് കിട്ടുകയല്ല ആ പ്യുവർ ക്വാളിറ്റി ഉള്ളത് അതിന് വളരെ ചെറുപ്പമായിരിക്കും വലിപ്പം കൂടുതലല്ലായിരിക്കും അവരത് മുട്ടക്കോഴി പുള്ളിക്കോഴി ആ ഇതാണ് നമ്മുടെ നാടൻ പുള്ളിക്കോഴികൾ ഈ പൂവന് ഏകദേശം ഒരു 5 വയസ്സോളം പ്രായമുണ്ട് നമ്മുടെ തനി നാടൻ കോഴികളെയും മുട്ടക്കോഴികളെയും പൂവന്മാരെയും നമുക്ക് നോക്കുകയാണെങ്കിൽ അവരുടെ കാലുകളുടെ മുള്ള് ഈ മുള്ളാണ് അതിൻ്റെ പ്രായം അടിസ്ഥാനമാക്കുന്നത് മുട്ടക്കോഴികൾക്ക് ഈ ഒരു രീതിയിലേക്ക് വരില്ല ഓക്കെ ഈ ഒരു ഇതിനിപ്പോൾ എത്ര വയസ്സുണ്ട് ഇതിനിപ്പോൾ 5 വയസ്സായി 5 വർഷമായി ഏകദേശം ഒരു 12 വർഷം 13 വർഷം വരെ ജീവിച്ചിരിക്കുന്ന കോഴികളെ നാടൻ കോഴികൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ കുട്ടികളെയാണ് നമ്മളിവിടെ ഇറക്കുന്നത് ഈ ദേശി ഇതിൻ്റെ കുട്ടികളെയാണ് കൊടുക്കുന്നത് ഇതിൻ്റെ അടുത്ത വേറെ ഇതിന് കുറച്ച് ഒരു ബ്ലാക്കിൽ വരും ഒരു യെല്ലോ ഷെയ്ഡിൽ വരും അങ്ങനെ കുറച്ച് കളർ പാറ്റേണിൽ വരും നാടൻ കോഴിയിൽ ഒരു കളർ വ്യത്യാസം മാത്രമേ ഇതിന് പ്രത്യേകതയായിട്ട് ഈ ഭംഗി കണ്ട ആൾക്കാർ വാങ്ങുന്നതായിരുന്നു എന്ത് വെയിറ്റ് വരും ഇപ്പോൾ ഇതിൻ്റെ പൂവൻകോഴി 5 വർഷമായാലും ഇതിൻ്റെ ആ തൂക്കം എന്ന് പറഞ്ഞാൽ ഏകദേശം 1 കിലോ 200 ഗ്രാം അത്രേ വരുള്ളൂ നമ്മുടെ മറ്റ് മുട്ടക്കോഴികളും ഇതുമായിട്ടുള്ള വ്യത്യാസമാണ് കൂടുതലായിട്ട് പറഞ്ഞത് മുട്ടക്കോഴികൾക്ക് 2 കിലോ 3 കിലോ വെയിറ്റോളം വരും ഇത് എത്ര വർഷമായാലും ഈ വെയിറ്റ് വരും ഈ വെയിറ്റ് തന്നെ 1200 അതിന് മുകളിലേക്ക് പോകില്ല
നാടൻകോഴിയുടെ പ്രത്യേകത ഒന്നതാണ്. പിന്നെ പൂവിനൊക്കെ ഒരു പ്രത്യേകതയുണ്ടല്ലോ. അതെ അതെ, പൂവിന്റെ താട, പൂവ് താട സിംഗിൾ കോംബോ ആയിരിക്കും. പിന്നെ കാണാൻ നല്ലൊരു പ്രത്യേക ലുക്കാണ്. നേരത്തെ കണ്ട കോഴികളുടെ കുഞ്ഞുങ്ങളാണല്ലേ? അതെ അതെ അതെ. ഇവർക്ക് എന്താ തീറ്റ കൊടുക്കുന്ന കുഞ്ഞു? നമ്മുടെ ഗോതമ്പ് അരി പിന്നെ കുറച്ച് ധാന്യങ്ങൾ വാങ്ങിച്ച് അതും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചാണ് കൊടുക്കുന്നത്. കമ്പ്, ചോളം അങ്ങനെയൊക്കെ കൂടുതലായിട്ടില്ല. കൂടുതലായിട്ട് അരിയും ഗോതമ്പും തന്നെ സാധാരണ രീതിയിൽ. ഇതിപ്പം ഒന്നര മാസം രണ്ടര മാസം സോറി ഒന്നര മാസം രണ്ട് മാസം ആയ കോഴികളായി കിടക്കുന്നത്. ഇത് കൊടുക്കാറായിട്ടുള്ള കോഴികളാണ്. അതെ അതെ അതെ. കുറച്ച് ഓർഡർ ഉണ്ട്, മലപ്പുറത്തേക്കാണ്. അന്നേരം അത് കൊടുത്തുവിടണം. ട്രാൻസ്പോർട്ടേഷൻ്റെ ഒക്കെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അത് കൊടുത്തുവിടേണ്ടതാണ്. രണ്ട് മാസം കഴിഞ്ഞതും മൂന്ന് മാസം കഴിഞ്ഞതുകൊണ്ട് ഇത് 60 സൈസിലെ കോഴികളെ ഈ വലിപ്പം ഇത്രയേ അത് കാണത്തുള്ളൂ. ഏകദേശം മുട്ടയിടുന്നതിന് കുറച്ചുകൂടെ വലിപ്പം വ്യത്യാസം ഇതിന് വരുത്തുള്ളൂ. ആ ചെറിയ 60 സൈസിലെ കോഴികളാണ്. ഇത് എത്ര മാസം ആകുമ്പോഴത്തേനും മുട്ടയിട്ട് തുടങ്ങും? 6 മുതൽ 6-8 മാസത്തിന് ഇടയ്ക്കാണ് മുട്ടയിടാൻ തുടങ്ങുന്നത്. ഇത് ഫയോമിയാണല്ലോ? അതെ അതെ അതെ, ഇത് ഫയോമിയുടെ ഒരു കുഞ്ഞാണ്. ഇവരുടെ കൂട്ടത്തിൽ മുട്ട വെച്ച് വിരിഞ്ഞിറങ്ങിയാണ്. അന്നേരം അത് കൊടുക്കാൻ ഒരു പാർട്ടി കൊടുത്തതാണ്. അന്നേരം ഇനി അതിനെ കൊടുക്കണം. ഇതിനൊക്കെ ഇപ്പം എന്ത് വിലയായിരിക്കും ഇവിടെ കൊടുക്കുക? ഒരു രണ്ടര മൂന്ന് മാസമൊക്കെ ആയി കഴിയുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ഇവിടെ കൊടുക്കാറ്. കൂടുതലും ഒന്നര മാസം, ഒരു മാസം ഒന്നര മാസം ആകുമ്പോഴേ നമ്മൾ വിരിഞ്ഞിറങ്ങി. സാധാരണ നമ്മൾ പൊതുവെ പുറത്ത് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നെങ്കിലും നമ്മൾ 10-15 ദിവസമായി കുഞ്ഞുങ്ങളെ കൊടുക്കത്തില്ല. കാരണം ഇതിൽ ഒരു തുടക്കക്കാരാണെങ്കിൽ അവർക്ക് അതിനെ കെയർ ചെയ്ത് കൊണ്ടുപോകാൻ വളരെയേറെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരു മാസം അല്ലെങ്കിൽ ഒരു മാസത്തിന് മുകളിലോട്ട്, ഒന്നര മാസം മുതൽ മുകളിലോട്ടാണ് കൊടുക്കാറ്. എപ്പോഴും കൂടുതലായിട്ട് നമ്മുടെ കയ്യിൽ കാണത്തില്ല. കാരണം നമ്മൾ അട വെച്ച് വിരിയിച്ച് ഇറക്കുന്നത് കാരണം ഇവരുടെ ആ ഒരു മുട്ടയിടുന്നതിന് ഒരു പരിധിയുണ്ട്. അതിനെ കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട്. ആ ഒരു കാരണത്താൽ ഇറങ്ങുന്നതനുസരിച്ച് സാധാരണ ഞാൻ കൊടുക്കാറുണ്ട് കുട്ടികൾ. ഇതിനിപ്പോൾ എത്ര മാസം പ്രായമായിട്ടുണ്ടാവും? ഇല്ല, അതിന് 20 ദിവസത്തെ പ്രായമുള്ളത്. ഇതിനിപ്പോൾ നമ്മൾ ഈ തീറ്റ അല്ലാതെ വേറെ എന്ത് തീറ്റയാണ് അവർക്ക് കൊടുക്കാറുള്ളത്? ഇപ്പം കൊടുക്കുന്നത് ഇവർക്ക് ഗോതമ്പും അരിയൊക്കെ തന്നെയാണ്. ഗോതമ്പ് അരിയും ധാന്യം ചെറുതായിട്ട് ചെറുധാന്യ പൊടികളും കൂടെ ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവർക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പച്ചിലകൾ കൊടുക്കും. മുരിങ്ങയില, പോച്ചകൾ കുറച്ച് കൊടുക്കും. എന്നാൽ ഇവർക്ക് കുറേ തീറ്റി ചിലവുകൾ ഒരുപാട് കുറയും. നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഗുണമെന്ന് പറയുന്നത് നമ്മൾ നാടൻ കോഴികൾക്ക് ഏത് ആഹാരം നമുക്ക് കൊടുക്കാം അതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താത്ത രീതിയിൽ എല്ലാം മിതമായ രീതിയിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഞങ്ങൾ വീട്ടിൽ വരുന്ന വേസ്റ്റ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും കൊടുത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. പാക്കറ്റ് ഫീഡിൻ്റെ ആവശ്യത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഒരു മാസം കഴിഞ്ഞ് കാപ്പിരി കോഴികളാണ്. ഒന്നര മാസത്തോളം ഏകദേശമായി നമ്മുടെ കയ്യിലുള്ള ഇവിടെ വീട്ടിൽ കിടക്കുന്ന കാപ്പിരിയിൽ ഇറങ്ങിയ കുഞ്ഞുങ്ങളാണ്. ഇതിൻ്റെ തൂവലുകൾ പ്യുവർ നാടൻ്റെ ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഉയർന്നു നിൽക്കും. ബാക്കിയെല്ലാം നമ്മൾ ഈ 60 കോഴിയിൽ പറഞ്ഞ രീതിയിലുള്ള വ്യത്യാസങ്ങളാണ്. ഇത് ഇത് 60 തരത്തിലെ ചാര നിറമുള്ള പൂവാണ്. ഇത് ചാര തൊപ്പി, ചാര നേക്കഡ് നേക്ക്, കാപ്പിരി ചാര ഒരു പൂവാണ്. ഇവരെ നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പം ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ഇവരെയാണ്. പിന്നെ കുറച്ച് 14 ദിവസങ്ങൾ ഇവിടെ കഴിയുമ്പോൾ ഇവരുടെ കുട്ടികൾ അവൈലബിൾ ആയിരിക്കും ഇവിടെ. മുട്ട എടുത്ത് നമ്മൾ അട വെച്ച് വിരിയിപ്പിച്ച് കുഞ്ഞുങ്ങളെ. ഇതാണ് നേക്കഡ് നെക്ക്. അതെ അതെ, കഴുത്തിൽ പൊട്ടലാണ് തൊപ്പിക്കോഴി. ഇത് ഇത് കാപ്പി. ശരിക്കും ഫാൻസി കോഴിയെക്കാളും കാണാൻ ഭംഗി വെറ്റകൾക്കാണല്ലേ. നാടൻ കോഴികളെ എല്ലാ കളറും വരും. നാടൻ കോഴികൾ അതിലൊരു കളറ് സെപ്പറേറ്റ് ഞാൻ കുറച്ചൊന്ന് ബ്രീഡ് ചെയ്യാമെന്ന് അറിയാം. ഇതിപ്പോൾ ഏകദേശം ഉണ്ട്, ഒരു 10-15 കോഴികളുണ്ട്. ഇതിൻ്റെ എല്ലാം പൂവന്മാരും ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇവരൊക്കെ അടക്കോഴികളാണല്ലേ. അതെ 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 അതെ. ഇനിയിപ്പം മുട്ട നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവരെ അടവെക്കാനായിട്ട് ഉപയോഗിക്കും. എത്ര ദിവസം വരെ അടയാവും ഇവര്? ഇതിപ്പോ ഇങ്ങനെ അടയായി ഇരിക്കും അവര്. ഇവിടെ കുറച്ച് ഒരു 10-15 അധികം കോഴികളൊക്കെ അടയായിട്ട് കാണും. അപ്പൊ നമ്മള് മുട്ട കിട്ടുന്ന അനുസരിച്ച് അവര് സെലക്ട് ചെയ്ത് അട വെക്കാറാണ് അവർ. അടകളെല്ലാം ഉണ്ട്. ഇതിൽ കുറെ പേര് ഇരിക്കുന്നുണ്ട്.
ഈ പൂവന്മാരെ എന്തെങ്കിലും മാറ്റിയിട്ടേക്കുന്നത്? ഇവരെ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ഓരോ ടൈമിൽ ബ്രീഡിങ് ടൈം ആകുമ്പോൾ ഇവരെ നമ്മൾ ഇട്ട് കൊടുക്കാനും വേണ്ടിയിട്ടാണ് പൂക്കടകളുമാണ്. ഏകദേശം ഒത്തിരി പൂവന്മാരുണ്ട്. ഇത് കൂടാതെ ഞാൻ പെണ്ണന്മാരുടെ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച്, അവിടെയും ബ്രീഡ് ചെയ്യുന്നുണ്ട്. പൂമാരെ നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുന്നത്. പൂമാരെ കുട്ടികളാണ് ഈ നിൽക്കുന്നതൊക്കെ? അതെ, പലരുടെയും ഇതിൽ പലരുടെയും അവരെ അത് മിക്സിങ് എന്നുള്ള രീതിയിലേക്ക് വരത്തില്ല. പറമ്പിലൊക്കെ അഴിച്ചു വിട്ട് കഴിഞ്ഞാല് അവരുടെ തീറ്റി അവർ അന്വേഷിച്ച് അങ്ങനെ കൊത്തിപ്പറക്കി അവരെടുക്കും. നമ്മൾ കൊടുക്കുന്ന തീറ്റി എന്ന് പറഞ്ഞാൽ പരിമിതമായ തീറ്റയുടെ ചിലവേ ഉള്ളൂ നമുക്ക്. കുറച്ച് തീറ്റി അവർക്ക് രാവിലെ നമ്മൾ കൊടുക്കുന്ന തരും. അവരുടെ തീറ്റി മെയിനായിട്ട് അവർ കണ്ടെത്തുക വേണ്ട. നമുക്കിപ്പോൾ അടുത്ത് കൂടുതലായിട്ട് സ്ഥലമുണ്ട് അപ്പുറത്തോട്ട്, അവിടോട്ടൊക്കെ അത് അവരങ്ങ് പോകും. അവരുടെ തീറ്റി അവർ തേടി കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ചിക്കി ചീഞ്ഞ് തന്നെ തനി നാടൻ കോഴികൾ കഴിക്കുന്നത്. നാടൻ കോഴിയിൽ 60 സൈസ് തന്നെയാണ്. ഇതിന്റെ കൂടെ ഉള്ളവരെല്ലാം ഞാൻ കൊടുത്തു. അന്നേരം ഇവര് മൂന്ന് പേരെ കോഴികളെ മാത്രമല്ലാതെ ആടിനെ വളർത്തുന്നുണ്ട് അല്ലേ? അതെ, ഒരു ആട് നിപ്പുണ്ട്. ഇപ്പം അതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചതിന് ശേഷം ആട് വളർത്തലേക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിട്ട് ഒരാടുണ്ട്, അതിന്റെ കുട്ടിയുണ്ട്. ഇപ്പം എനിക്ക് ആടുകളെ പറ്റിയിട്ട് അധികം അറിയത്തില്ല, പക്ഷെ ആടിനെ കണ്ടപ്പോ അല്പം വെറൈറ്റി ആയിട്ട് തോന്നി. നമുക്ക് ആടിനൊന്ന് കണ്ടുനോക്കാം. ഇത് കൊള്ളാല്ലോ. ഇത് ഏത് ബ്രീഡാ? ഇത് മലബാറി ബീറ്റിൽ ക്രോസ് ആണ്. അങ്ങനെ ഞാൻ അടുത്ത സുഹൃത്ത് ഗോച്ചറയിൽ എന്ന് പറഞ്ഞ പുള്ളിയുള്ള ഒരു മുട്ടനാടിനെ കൊണ്ട് ക്രോസ് ചെയ്യിച്ച് അതിന്റെ കുട്ടിയാണ്. നമ്മുടെ പെൺകുട്ടിയാണ്. മറ്റേ ആടിനെ അപേക്ഷിച്ച് ചെവിക്കൊക്കെ നല്ല നീട്ടമുണ്ടല്ലേ? ക്രോസ് ബ്രീഡ് ആടാണ്. പക്ഷിമൃഗാദികളോടുള്ള സ്നേഹം ചെറുക്കം ചെറുപ്പം മുതലേ ഉള്ളതാണ്. 100% അവരെ നമ്മളത് സ്നേഹിച്ച് വളർത്തിയാൽ അതുകൊണ്ടുള്ള നമുക്കത് അവരുടെ സ്നേഹം കിട്ടുകയും ചെയ്യാതെ ഉണ്ടോ?